Now you can mark your attendance. Okay, now you can mark your attendance. സിദ്ധാർത്ഥ് കൃഷ്ണ, നിങ്ങളുടെ ഇതിന് പേന് ശേഷം ഈ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട കേട്ടോ. പേര് മാത്രം മതി. എറിക്, യെസ്, വേർ ഡിഡ് വി സ്റ്റോപ്പ് ലാസ്റ്റ് ക്ലാസ്? എവിടെ നമ്മൾ, എവിടെ വരെ നമ്മൾ എടുത്തു വരയ്ക്ക്? ഓർമ്മയുണ്ടോ? ഏ, ഏത് ക്ലാസ് വരെ എടുത്തു? സിദ്ധാന്ത് കൃഷ്ണ, പേര് മാത്രം മതി, കട്ടയും പടവും പിന്നെ ഒന്നും വേണ്ട പേരിൻ്റെ കൂടെ. ഓക്കെ, ചാപ്റ്റർ 3, എയർ വാട്ടർ ആൻഡ് വെതർ. ഓക്കെ, ദെൻ പേജ് നമ്പർ 174. അല്ല മിസ്, മ്യൂട്ട് അല്ല. മിസ് പറയുന്ന ഇവിടെ കേൾക്കാം, ഇവിടെ ഫുൾ വോളിയത്തിലുണ്ട്. ഓക്കെ, എയർ വാട്ടർ ആൻഡ് വെതർ. Has it ever happened with you that were out on a sunny day and suddenly it started raining? Who caused this change in the weather? Surely not the weatherman. It is the sun which causes changes in weather. The heat of the sun affects the movement of air and it changes the form of water, which bring about changes in weather. Alle, so nokka nammude kalavasthake മാറ്റം വരാൻ ആരാണ് കാരണക്കാരൻ? ഓക്കെ, ആ അവർ ചോദിക്കുന്നത്, നിങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് നല്ല വെയിലുള്ള കാലാവസ്ഥയിൽ പെട്ടെന്ന് പുറത്തു പോയി, പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇടിയും മിന്നലും മഴയൊക്കെ വന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ആർക്കും ഉണ്ടോ? ആ നിഹാരയ്ക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ. സിദ്ധാന്തിനോ? സിദ്ധാന്തിനോ? സെൽനയോ? ഓക്കെ, സോ ആ ഷുവർലി നോട്ട് ദ വെതർ മേൻ. ആരാണ് ഈ ചേഞ്ചസ് വരുത്തുന്നത്? ആരാണ് ഈ ചേഞ്ചസ് വരുത്തുന്നത്? വെതർ മേൻ ആണോ? പോസ്റ്റ് മേൻ, ഏ ന്യൂസ് പേപ്പർ മേൻ എന്നൊക്കെ പറഞ്ഞ പോലെ വെതർ മേൻ ഉണ്ടോ? വെതർ മേൻ ഉണ്ടോ? ഏ ഉണ്ടോ? ഡോ കാലാവസ്ഥാ പ്രവചനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ന് ഇത്ര മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഇടിയോടുകൂടി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മുടെ മൊബൈലിൽ നോക്കിയാലൊക്കെ അറിയാം ഇത്ര ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ആരാണത്? ആവണി കേട്ടിട്ടുണ്ടോ? ഓക്കെ, ആവണി എന്താ കേട്ടെ, ഒന്ന് പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്താ മോനെ. ആ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, വെതർ ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ സറൗണ്ടിങ് അസ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫറിക് പ്രഷർ, വിൻഡ് ആൻഡ് ദ മോയ്സ്ചർ. ദ വെതർ ക്യാൻ ബി ഹോട്ട്, കോൾഡ്, വിൻഡി, ഡ്രൈ ഓർ ഹ്യൂമിഡ്. അല്ലേ? സോ ലിസൺ ഹിയർ, വെതർ ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ സറൗണ്ടിങ് അസ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ചുറ്റുപറ്റുള്ള അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻ ആണ് വെതർ. നമുക്ക് നമ്മുടെ പരിസരത്ത് ചുറ്റുപാടും നോക്കിയാൽ തന്നെ മനസ്സിലാകും അല്ലേ. നമ്മൾ കേട്ടില്ലേ നമ്മുടെ പേരൻസ് ഒക്കെ പറയുന്നത്, ആ ഇന്ന് നല്ല ചൂടുണ്ടല്ലേ, നല്ല നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലേ. നോക്കിക്കേ, മേഘം ഇന്ന് ആകാശം ഇരുണ്ടു മൂടിയാ കിടക്കുന്നേ, ഇന്ന് ഇടിയോടുകൂടി മഴ പെയ്യും അല്ലേ. നമ്മുടെ പേരൻസും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെ ഇത് കാര്യം നമ്മളെ പേരൻസും ചെറുപ്പക്കാരല്ല, അവർക്ക് അത്ര അറിവുണ്ടാവില്ല. എന്നാൽ അവരുടെ പേരൻസ് നമ്മൾ, അതായത് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് എന്ന് എടുത്ത് നോക്കിക്കേ, അവർക്ക് നമ്മുടെ കാലാവസ്ഥാ പ്രവചനങ്ങളൊന്നും വേണ്ട അല്ലേ. ചുറ്റുപാടും നോക്കിയാൽ അവർക്ക് മനസ്സിലാവും. ഓക്കെ, എന്താണ് പുതിയ വാക്കുകൾ എന്ന് പറയുന്നത്?
ടെമ്പറേച്ചർ. എന്താ മക്കളെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലേ? യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് വേർഡ് അല്ലേ? ഫീവർ ചെക്ക് ചെയ്യുന്നത് ടെമ്പറേച്ചർ നോക്കിയിട്ടല്ലേ? ആണോ? നിങ്ങൾക്ക് പനിയുണ്ടെന്ന് വിചാരിക്കാം. സോ അപ്പോൾ ടെമ്പറേച്ചർ നോക്കുമ്പോൾ എന്താ പറയുന്നത്? ആ നിഹാരക്ക് എന്തോ പറയാനുണ്ട്. എന്താ നിഹാര? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. അൺമ്യൂട്ട്. മിസ്സിനെ കേൾക്കുന്നില്ല മോളെ. മിസ്സിനെ കേൾക്കത്തില്ല കേട്ടോ. മഴയായതുകൊണ്ടായിരിക്കും. ഓക്കെ. സോ വെദർ ക്യാൻ ബി ഹോട്ട്, കോൾഡ്, വിൻഡി ഓർ ഡ്രൈ ഓർ ഹ്യൂമിഡ്. ചൂടും തണുപ്പും കാറ്റുള്ള അവസ്ഥയും അതുപോലെ ഉഷ്ണിക്കുന്ന അല്ലേ ഒരു കാലാവസ്ഥയായിരിക്കും നമുക്കുണ്ടാവും. ഇനി ആരാണ് ഇതിനെല്ലാം കാരണക്കാരൻ? ആരാണ് ഇതിനെല്ലാം കാരണക്കാരൻ? ആ ദ സൺ കോസസ് ചേഞ്ചസ് ഇൻ വെദർ. ദ സൺ കോസസ് ചേഞ്ചസ് ഇൻ ദ വെദർ. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദീസ് വെദർ കണ്ടീഷൻസ്? സൺ. ക്യാൻ യു ഹിയർ മീ? ഷോ മി യുവർ തംബ്. ഓക്കെ ഗുഡ്. ദെൻ ദ സൺ കോസസ് ചേഞ്ചസ് ഇൻ വെദർ. ദ വെദർ ചേഞ്ചസ് ഫ്രം സീസൺ ടു സീസൺ. It, in countries like India, weather, winter, summer, rainy seasons are the three main seasons. During the summer, it is dry and hot in most part of India. But it rains a lot in the rainy season. However, even during one season, the weather changes from day to day and sometimes from hour to hour. Okay, then who is responsible for all these changes in weather? അവർ സൺ. സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ അല്ലേ. ഇൻ ഇന്ത്യ വി ഹാവ് ത്രീ മെയിൻ സീസൺസ്. വാട്ട് ആർ ദേ? ദേ ആർ വിൻ്റർ, സമ്മർ ആൻഡ് റെയിനി. ദേ ആർ വിൻ്റർ, സമ്മർ ആൻഡ് റെയിനി. ഡ്യൂറിങ് സമ്മർ ഇറ്റ് ഈസ് ഡ്രൈ ആൻഡ് ഹോട്ട് ഇൻ മോസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. ചൂട് കാലത്ത് നമ്മുടെ ഇവിടെ എന്താണ്? ആ നല്ല ചൂടായിരിക്കും. വട്ടി വരണ്ട് കിടക്കുന്ന പോലത്തെ ഒരവസ്ഥ ഉണ്ടാവല്ലോ. നല്ല ചൂടും അന്തരീക്ഷമൊക്കെ നോക്കിയാൽ ഉണങ്ങിക്കയറി നിൽക്കും. ചെടികളൊക്കെ ഉണങ്ങിക്കയറി നിൽക്കുന്നത് കാണാൻ പറ്റും. പക്ഷേങ്കിൽ ഇത് റെയിൻസ് എ ലോട്ട് ഇൻ ദ റെയിനി സീസൺ. ഇപ്പം പുറത്തോട്ട് നോക്കിയാൽ മതി അല്ലേ. ഇപ്പം നമുക്ക് റെയിനി മഴ പെയ്യുള്ള സമയമാണല്ലേ. ഈ സമയത്ത് നമുക്ക് വി ഗെറ്റ് എ ലോട്ട് ഓഫ് റെയിൻസ്. ഹൗവർ ഡ്യൂറിങ് ദ വൺ സീസൺ ദ വെദർ ചേഞ്ചസ് ഫ്രം ഡേ ടു ഡേ ആൻഡ് സം ഫ്രം അവർ ടു അവർ. ഈ കാലാവസ്ഥ സമയത്തും ഒരു ദിവസത്തിൽ തന്നെ ചിലപ്പോൾ കാലാവസ്ഥ മാറി വരും. ഇനി ഒരു ദിവസത്തിൻ്റെ ഡ്യൂറേഷൻ വേണമെന്നില്ല. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മഴയും കാറ്റും മാറി മാറി വരും. കണ്ടോ, നമുക്ക് രാവിലെ മഴയില്ലായിരുന്നല്ലോ, ഇപ്പം മഴ വന്ന കണ്ടില്ലേ. ആ ഇപ്പം ടൂലൈറ്റിൻ്റെ പരിസരത്തൊക്കെ ഇപ്പം നല്ല മഴയും കാറ്റും ഉണ്ട്. നിങ്ങൾക്കുണ്ടോ? ഷെസിൻ എന്താ ആലോചിക്കുന്നേ? ഷെസിൻ്റെ അടുത്ത് മഴയുണ്ടോ ഇപ്പം? ഇപ്പം അത് ഷെസിനെ ഇപ്പം മഴയുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ നല്ല മഴയുണ്ട്. ഓ ദുബായിലേതാണോ? ഓക്കെ. ആ സെൽന എലിസബത്ത് എന്തു പറയുന്നു? സെൽന എന്ത് പറയുന്നു? അൺമ്യൂട്ട് ചെയ്ത മോളെ. എന്താ മിസ്? ഇവിടെ അവിടെ മോളുടെ വീടിനടുത്ത് ഇപ്പം മഴയുണ്ടോന്ന്? ആ ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ദ സൺ കോസസ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറിലും മാറ്റം വരും. ആരാണ് ഇതിന് കാരണക്കാരൻ? ഇഫ് ദ സൺ ഈസ് ഓവർഹെഡ് ആൻഡ് ദ റേസ് ഫോൾ സ്ട്രേറ്റ്, ഇറ്റ് ഗെറ്റ്സ് വെരി ഹോട്ട്. സോ നൂൺ ഈസ് ദ ഹോട്ടസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ. അപ്പം നൂണാണ് ഒരു നമ്മുടെ ഒരു ദിവസത്തെ ഏറ്റവും ചൂടുള്ള സമയം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആ ദ സൺ ഈസ് ഓവർ ഹെഡ്. സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സമയമാണത്. അതുകൊണ്ട് സൺറൈസ് ഡയറക്റ്റ്ലി നമ്മളുടെ മേത്തേക്ക് വന്നു വീഴും. അതുകൊണ്ടാണ് ഏറ്റവും ചൂടുള്ള സമയം എന്ന് പറയാൻ കാരണം. ബട്ട് ഡ്യൂറിങ് മോർണിംഗ് ആൻഡ് ഈവനിങ് ദ സൺ ഈസ് ലോ ഇൻ ദ സ്കൈ ആൻഡ് റേസ് ആർ സ്ലാൻഡിങ്. കണ്ടോ, സ്ട്രെയിറ്റ് ലൈനും സ്ലാൻഡിങ് ലൈനും. സ്ട്രെയിറ്റ് റേസും സ്ലാൻഡിങ് റേസും. നൂൺ ടൈമിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അതുകൊണ്ടാണ് ഹോട്ടസ്റ്റ് പാർട്ടായി മാറിയത് നൂണ്. പക്ഷേ ഈവനിങ്ങിലും മോർണിംഗിലും സ്ലാൻഡിങ് റേസ് ആണുള്ളത്. അതുകൊണ്ട് നമുക്ക്
ചൂട് കുറവ് അനുഭവപ്പെടും. സോ ഇറ്റ് ഈസ് നോട്ട് ഹോട്ട് ഡ്യൂറിങ് മോർണിംഗ് ആൻഡ് ഈവനിങ്. ദെൻ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? വി ക്യാൻ സേ ഇറ്റ് ഈസ് നോട്ട് സോ ഹോട്ട് ഡ്യൂറിങ് മോർണിംഗ് ആൻഡ് ഈവനിങ്. വൈ? വൈ? വാട്ട് ഇസ് ദ റീസൺ? വാട്ട് ഇസ് ദ റീസൺ? ഡ്യൂറിങ് ദ ടൈം ഓഫ് മോർണിംഗ് ആൻഡ് ഈവനിങ് സൺ റേസ് ആർ സ്ലാൻഡിങ്. നെക്സ്റ്റ്, ദ സൺ കോസ് വിൻഡ്സ് ടു ബ്ലോ. ദ മൂവ്മെന്റ് ഓഫ് ദ വിൻഡ് ഈസ് എഫക്റ്റഡ് ബൈ ഹീറ്റ് ഓഫ് ദ സൺ. ദ ഹീറ്റ് ഓഫ് ദ സൺ ഹീറ്റ് അപ്പ് ദ എയർ. വാം എയർ ഈസ് ലൈറ്റർ സോ ഇറ്റ് റൈസ് അപ്പ്. കൂൾ എയർ വിച്ച് ഈസ് ഹെവിയർ മൂവ്സ് ഇൻ ടു moves to take its place. This causes winds to blow. Okay, the movement of the sun wind is affected by heat of the sun. കണ്ടോ, കാറ്റിന്റെ കാറ്റിനെ പോലും നിയന്ത്രിക്കുന്നത് സൂര്യനാണ്, സൂര്യന്റെ ചൂടാണ്. എന്താണ് ആവണി മഹേഷ്? അൺമ്യൂട്ട് ചെയ്തേ മോളെ. മോളെ മഴ ആയതുകൊണ്ടായിരിക്കും കേട്ടോ, ഇവിടെ നല്ല മഴയാ, അതുകൊണ്ടായിരിക്കും കേട്ടോ. ഇവിടെ ഇതിനൊക്കെ ഒന്നും കുഴപ്പമില്ല, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ദ മൂവ്മെന്റ് ഓഫ് ദ വിൻഡ് ഈസ് എഫക്റ്റഡ് ബൈ ഹീറ്റ് ഓഫ് ദ സൺ. ദ ഹീറ്റ് ഓഫ് ദ സൺ, ദ ഹീറ്റ് ഓഫ് ദ സൺ ഹീറ്റ്സ് അപ്പ് ദ എയർ. പിന്നെ ജോയൽ ജോസഫിനെ കേൾക്കുന്നുണ്ടോ? ജോയൽ അൺമ്യൂട്ട് ചെയ്തേ. ആ ഓക്കെ, സെല്ലക്ക് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഗുഡ്. അപ്പോൾ ആരാണ് വിൻഡിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത്? സൺ. ആരാണ്? സൺ. സൺ കൺട്രോൾസ് ദ മൂവ്മെന്റ് ഓഫ് ദ വിൻഡ്. ദ ഹീറ്റ് ഓഫ് ദ സൺ ഹീറ്റ് അപ്പ് ദ എയർ. വാം എയർ ഈസ് ലൈറ്റർ ആൻഡ് സോ ഇറ്റ് റൈസ്. ചൂട്, അതായത് ഒരു പ്രദേശത്തേക്ക് സൂര്യപ്രകാശം വന്നു കഴിയുമ്പോൾ അവിടുത്തെ എയർ വാം ആകും. വാം ആകുമ്പോൾ അവിടുത്തെ എയറിന് വെയിറ്റ് ഉണ്ടാവില്ല. വെയിറ്റ് ഇല്ലാത്തപ്പോൾ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി പോകും. പൊങ്ങി പോയി കഴിയുമ്പോൾ ആ സ്ഥലത്ത് ഒരു കാലി സ്പേസ് വരും അല്ലേ. ഈ എം ടി സ്പേസിലേക്ക് തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്നും എന്ത് പറ്റും? തണുത്ത കാറ്റ് ഇങ്ങോട്ടേക്ക് വരും. ഒരു ഈക്വലായി നിൽക്കണ്ടേ? അപ്പോൾ ഇവിടെ ഒരു ഒന്നുമില്ലാത്ത വോക്കം പ്ലേസസ് ആയി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. സോ അവിടെ നിന്നുള്ള എയർ ഇങ്ങോട്ടേക്ക് വരും, അപ്പോഴാണ് വിൻഡ് വരുന്നത്. അതായത് ഡ്യൂ ടു ദ എഫക്ട് ഓഫ് സൺ റേസ് ദ എയർ ബിക്കം ഹോട്ട് ആൻഡ് ദ ഹോട്ട് എയർ റൈസ് അപ്പ് ആൻഡ് ദ എംപ്റ്റി പ്ലേസ് ക്രിയേറ്റഡ് ദെയർ. ഇൻ അവോയ്ഡഡ് ടു ദാറ്റ് ദ എയർ, കൂൾ എയർ ഫ്രം അതർ സൈഡ് ഫ്ലോസ് ഇൻ ടു ദാറ്റ് പ്ലേസ്. ഓക്കെ, സൂര്യപ്രകാശം കൊണ്ട് നമ്മുടെ എന്താ പറയുക, വിൻഡ് ഒരു പ്രശ്നത്തെ എയർ ചൂടായി കഴിയുമ്പോൾ അത് പൊങ്ങും, പൊങ്ങി പറന്നു പോകും. പറന്നു പോയി കഴിയുമ്പോൾ അവിടെ ഒരു കാലി സ്ഥലം ഉണ്ടാകും, അവിടേക്ക് തണുത്ത പ്രദേശത്ത് നിന്നും വായു വരും, അതാണ് എയർ. വാം എയർ ഈസ് ലൈറ്റർ ദാൻ ലൈറ്റർ ആൻഡ് സോ ഇറ്റ് റൈസസ് അപ്പ്. കൂൾ എയർ വിച്ച് ഈസ് ഹെവിയർ മൂവ്സ് ഇൻ ടു ടേക്ക് ഇറ്റ് പ്ലേസ്. ദിസ് കോസ് ദ വിൻഡ് ടു ബ്ലോ. അതാണ് കാരണമായി വരുന്നത്. അടുത്തത്, ദ സൺ കോസസ് ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ, നമ്മുടെ വാട്ടറിൻ്റെ, എനിബോഡി ക്യാൻ സേ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് വാട്ടർ? എനിബോഡി ക്യാൻ സേ? തെല്ല അൺമ്യൂട്ട് ചെയ്തേ. നോ നോ നോ, മൈ ക്വസ്റ്റ്യൻ ഈസ് സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ, ഫോംസ് ഓഫ് വാട്ടർ, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വാട്ടർ. എല്ലാം പറഞ്ഞോളൂ. എല്ലാം അമ്മോള് പറഞ്ഞോളൂ. അമ്മ പറയാം. വാട്ടർ, ഐസ്, വാട്ടർ വേപ്പർ. വെരി ഗുഡ്. ഐസ്, വാട്ടർ, വാട്ടർ വേപ്പർ അല്ലേ. ഐസ്, വാട്ടർ, വാട്ടർ വേപ്പർ. സിദ്ധാന്തം എന്ത് പറ്റി? എന്റെ മോനെ കൈ ഓർത്ത് അൺമ്യൂട്ട് ചെയ്തേ.
പേജ് നമ്പർ 175. ഓക്കെ 175. അപ്പോൾ the heat of the sun changes water in rivers, lakes and seas into water vapor. അതായത് സൺലൈറ്റ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ലേക്കിൽ നിന്നും റിവറിൽ നിന്നുമുള്ള ഒക്കെ വാട്ടറായി മുകളിലേക്ക് പറന്നു പോകും അല്ലേ, മുകളിലേക്ക് പൊങ്ങി പൊങ്ങി പോകും. അങ്ങനെ പോകുമ്പോൾ എന്ത് പറ്റും? ദിസ് വാട്ടർ റൈസസ് ഫ്രം ഫോംസ് ക്ലൗഡ്. ഇങ്ങനെ വാട്ടർ വേപ്പർ യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇറ്റ് ഇൻ ദി തേർഡ് സ്റ്റാൻഡേർഡ്, ഇസ്ന്റ് ഇറ്റ്? അല്ലേ, തേർഡ് സ്റ്റാൻഡേർഡ് പഠിച്ചില്ലേ? കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണിത്. ഓക്കെ, ഒരു പ്രവാസം കിട്ടുമ്പോൾ ഉയർന്നുയർന്നു പോകുന്നു, പോയി കഴിയുമ്പോൾ അത് ക്ലൗഡ്സ് ആയിട്ട് മാറും. ഓക്കെ, ക്ലൗഡ്സ് ആയിട്ട് മാറും. ഈ ക്ലൗഡ്സ് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തപ്പം അത് തിരിച്ചു വെള്ളമായിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് മഴ സംഭവിക്കുന്നത്. ഇപ്പൊ നമുക്ക് ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. The heat of the sun changes water in rivers, lakes and seas into water vapor. This water vapor rises and form clouds. When clouds become too heavy, they fall as rain. Water vapor falls as snow when the atmosphere is extremely cold. Thus, the sun causes water into changes from one state to other. But who is ultimate causes for the changes in weather? അല്ലേ, സൺ, സൺ ഈസ് ദ. ഓക്കെ, ദെൻ ജോയലെ അത്ര വരെ ഒന്ന് വായിച്ച്. ജോയൽ ജോസഫ്, ജോയൽ ജോസഫ് അൺമ്യൂട്ട് ചെയ്യ്. ആ വായിച്ചേ, തേർഡ് ചാപ്റ്റർ വായിച്ചേ. Air, water and water vapor. Air, water and weather. Weather. It was. It has it. Happened where you this that you clear alla mone. ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഞാൻ സെൽനയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വായിക്കാൻ. നിന്റെ വായിച്ചോ. എയർ, വാട്ടർ ആൻഡ് വെദർ. ഹാസ് ഇറ്റ് എവർ ഹാപ്പൻഡ് വിത്ത് യു ദാറ്റ് യു വേർ അപ്പ് ഓൺ എ സണ്ണി ഡേ ആൻഡ് സഡൻലി ഇറ്റ് സ്റ്റാർട്ടിങ് റെയിനിങ് ഹൂ കേസ്ഡ് ദിസ് ചേഞ്ചിങ് ഇൻ ദ വെദർ caused this change in the weather? Surely not the weatherman. It's the sun which is changing in the weather. The heat of the sun affects the movement of air and changes the form of water which bring about a change in the weather. Weather is the condition of the atmosphere surrounding us at a particular time in terms of temperature, atmospheric pressures, wind and moisture. The weather can be hot, cold, windy, dry or humid. The sun causes changes in weather.
The weather changes from season to season. It countries like India weather summer and rainy season are the three main seasons. During the summer, it is dry and hot in most part of India, but it rains a lot in the rainy season. However, even during one season, the weather changes from day to day and sometimes from hour to hour. Hour to hour, good. Ready, Kata? Next, who? Eric, can you? Eric, a question, can you read? No. Then, Avani. Unmute him, Ole. വരുന്നില്ലല്ലോ. ഓക്കെ, പിന്നെ ആരാണ്? നിഹാര ഒന്ന് ചെയ്ത് നോക്കിക്കേ, അൺമ്യൂട്ട് ചെയ്ത്. പോന്നില്ല. അവള് ഓക്കെ, യു ക്യാൻ പ്രൊസീഡ്. നിഹാര, രാജേഷ്, നിഹാര റീഡ്. വി കാണ്ട് ഹിയർ. നിഹാര, രാജേഷ്, നോ നോ സോറി, വി കാണ്ട് ഹിയർ. ദെൻ സിദ്ധാന്ത്. The sun cash changes in process changes in if the sun of our earth and the race for target it gets very hot, so now it is hot part of the day, but during morning the evening the sun is low in the sky and the ray are standing, so it is not so hot during morning and evening. The sun closes window to below. The movement of the windows after the by the heat of the sun, the heat of the sun heat up the air warming or it there and it so it raise up cold air cool air which is heavier. Heavier moves in to take its place. This crash in window to below. Wind to blow. Okay, continue. The sun causes change into state of water. We know. We know that cold brings clouds. How are these cold from the heat of the sun changes water in rivers?
lakes and sea into water vapor. This water vapor rises and from cold when corn clouds. Corn clouds. Corn become 2 hours, they fall as rainwater vapor. Rainwater vapor fall as snow when as a snow. Snow when the atmosphere is extremely cold. The sun gush water is changed from one state to another air. That's enough. Then can you Shasin? Causes water to change from one state to another. Air. One air. Start from the beginning. One air. Avade eduthillallo. Start from the beginning itself. Has it ever happened to you that you were out on a sunny day and suddenly started raining? Who caused this change in the weather? Surely not the weatherman. It's the sun which causes changes in the weather. The heat of the sun affects the movement of and changes the form of water to bring about a change in the weather. Weather is the condition of the atmosphere of atmosphere surrounding us at a particular time in terms of temperature, atmospheric pressure, wind and moisture, the weather can be hot, cold, windy, dry or humid. Okay, that is enough for today. Then we can see in the next class. Okay, bye. Okay, see you in the next class. Okay, makale, bye.